ഞാൻ അമൽഡ ലിസ്റ്റ് ജോസഫ്. അപ്പം ഞാൻ എൻ്റെ പേര് പറഞ്ഞു, അമൽഡ ലിസ്റ്റ് ജോസഫ്. വളരെ ഡിഫറെൻ്റ് ആയ ഒരു നെയിമാണ്. എൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ സ്ട്രെങ്ത് അല്ലെങ്കിൽ സ്ട്രോങ് എന്നുള്ളതാണ്. പിന്നെ എൻ്റെ വീട് വയനാട്ടിലാണ്. എൻ്റെ അച്ഛനും അമ്മയും ടീച്ചേഴ്സാണ്. എനിക്കൊരു അനിയത്തിയുണ്ട്, അവൾ പ്ലസ് ടുവിന് പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ 2009 മിസ് കേരള ഫൈനലിസ്റ്റ് ആയിരുന്നു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞ ഈ ഒരു ഫാഷൻ ഫീൽഡിലേക്കുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ധനലക്ഷ്മി ബാങ്കിന് വേണ്ടിയിട്ട് ഒരു ആഡ് ചെയ്തു, പിന്നെ കുറച്ച് റാം ഷോസ് ഒക്കെ ചെയ്തു. ഈ സമയത്താണ് കിരൺ ടിവിയിൽ അവരൊരു വി ജെ ഹണ്ട് വെക്കുന്നത്. അങ്ങനെയാണ് ഞാൻ അതിന് അപ്ലൈ ചെയ്തത്. അപ്പോൾ വി ജെ ഹണ്ട് കഴിഞ്ഞു, അത് സെലക്ട് ആയി കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് കിരൺ ടിവിയാണ് ഞങ്ങൾക്കൊരു എന്താ പറയുക വി ജെ ട്രെയിനിങ് തന്നത്. അങ്ങനെ ഒരു ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു എന്താ പറയുക വി ജെ ആയിട്ട് കിരൺ ടിവി കയറുന്നത്. എൻ്റെ പ്രോഗ്രാം ലേഡീസ് ചോയ്സ് ആണ്, അതായത് ലേഡീസ് സ്പെഷ്യൽ പ്രോഗ്രാമാണ്. ലേഡീസിൻ്റെ കോള് മാത്രമേ ഞങ്ങൾ അറ്റൻഡ് ചെയ്യാറുള്ളൂ. അതൊരു ലൈവ് പ്രോഗ്രാമാണ്. അപ്പം 12 to 1 ആണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ December 6 മുതൽ അത് ചേഞ്ച് ചെയ്ത് എന്താ പറയുക 1:30 to 2:30 ആയിട്ട് അതിൻ്റെ പ്രോഗ്രാം ടൈം ചേഞ്ച് ചെയ്യും. എനിവേ അത് വളരെ നന്നായി തന്നെ പോകുന്നു, പ്രശ്നങ്ങളൊന്നുമില്ല. മിസ് കേരളയിൽ കോമ്പറ്റീഷൻ കഴിഞ്ഞപ്പോൾ തൊട്ട് ഈ ഒരു ഫാഷൻ ഫീൽഡിലേക്ക് വരാൻ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക ആ സമയത്ത് വേറൊരു ചാനലിൽ കയറാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല, കാരണം എൻ്റെ ബിടെക് പഠിത്തം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അതെല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ 2010 പാസ് ഔട്ടായി നിൽക്കുന്ന ഒരു സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഈ കിരൺ ടിവിയിലേക്ക് ഒരു വിജയ ഹണ്ട് പങ്കെടുക്കുന്നതും എനിക്ക് അതിലേക്ക് സെലക്ഷൻ കിട്ടുന്നു. അപ്പോൾ വളരെ ഈസി ആയിട്ട് എനിക്ക് പോകാൻ പറ്റി. അതായത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഫാഷൻ ഫീൽഡിൽ നിൽക്കുക അല്ലെങ്കിൽ ഇങ്ങനെ മോഡലിംഗ് ഫീൽഡിൽ നിൽക്കുക എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ശരിക്കും വി ജി ആയിട്ട് കിരൺ ടിവി വന്നത്. എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു ലൈവ് പ്രോഗ്രാമാണ്. അപ്പം ആദ്യ സമയത്ത് കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. അത് 1-2-3 ദിവസങ്ങളിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെ ഈ ലൈവ് പ്രോഗ്രാം, അത് പെട്ടെന്ന് കോള് വരുന്നു, അതിന് എങ്ങനെ അറ്റൻഡ് ചെയ്യും, എങ്ങനെ അവരോട് സംസാരിക്കും എന്നൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഫ്രീ ആയി, ഒരു കുഴപ്പമില്ല. അതായത് എനിക്ക് തോന്നുന്നു 3 ദിവസം കൊണ്ട് തന്നെ എനിക്ക് ശരിക്കും ഒരു ലൈവ് ഷൂട്ടിൻ്റെ ഒരു മൂഡിലെത്തി, ഒരു പ്രശ്നമില്ല, ഭയങ്കര കൂളായിട്ട് പ്രോഗ്രാം ചെയ്യാൻ കഴിഞ്ഞു. ഒരു വി ജെയുടെ ബെസ്റ്റ് പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എന്നെ സംബന്ധിച്ചൊരു ലൈവ് ഷൂട്ട്, ലൈവ് ഷൂട്ടിലെ ഏറ്റവും ബെസ്റ്റ് പാട്ട് എന്ന് പറയുന്നത് എത്ര സ്പോണ്ടേനിയസ് ആയി സംസാരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഒരു കോളർ, അയാൾ എങ്ങനെയുള്ള കോളറാണ്, അയാൾ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പോകുന്നത് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാം പെട്ടെന്നായിരിക്കും. പക്ഷേ അതിന് നമ്മൾ എത്ര ഭംഗിയായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒരു ലൈവ് ഷൂട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്, ചിലപ്പോൾ നമ്മൾ കോളേഴ്സ് എന്ന് വെച്ചാൽ ചിലപ്പോൾ ഭയങ്കര റൂഡായിട്ട് സംസാരിച്ചെന്ന് വരും, എനിക്ക് തന്നെ റൂഡായിട്ട് ചിലപ്പോൾ സംസാരിച്ചു വരും, വളരെ ചിലപ്പോൾ റഫായിട്ട് സംസാരിച്ചെന്ന് വരും. പക്ഷേ ഇതിനെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ഈ ഒരു കോളർ വന്നിട്ടുണ്ടെങ്കിൽ അയാൾ മോശമായിട്ട് സംസാരിച്ചാൽ പോലും നമുക്ക് അങ്ങനെ മോശമായി സംസാരിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല, നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ വളരെ സ്മൂത്തായിട്ട് തന്നെ ആ കോളിനെ എൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കിരൺ ടിവിയിൽ വി ജി ആയിട്ട് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അതുമാത്രമല്ല, ശരിക്കും പറഞ്ഞിടയിൽ ഒരു മോഡലിംഗ് ഫീൽഡിൽ നല്ല ഓഫേഴ്സ് കിട്ടുകയാണെങ്കിൽ അതിൽ കണ്ടിന്യൂ ചെയ്യുക, അതുപോലെ തന്നെ റാം ഷോസ്, കോമ്പയറിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതലായി ചെയ്യുക, ഏറ്റവും നല്ല ഓഫേഴ്സ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അത് ഏറ്റവും എനിക്ക് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓഫേഴ്സ് അത് തിരഞ്ഞെടുക്കുക. അത് കിരൺ ടിവിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ശരിക്കും ഒരു ഫാമിലി പോലെ തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത്. കാരണം ഞങ്ങളുടെ ഓരോ പ്രോഗ്രാമും തമ്മിൽ എല്ലാവരും തന്നെ കോമ്പറ്റീഷൻ ഉണ്ട്, പക്ഷേ ഓരോ പ്രോഗ്രാമും ഏറ്റവും ബെസ്റ്റ് ആക്കാനാണ് ഞങ്ങൾ എല്ലാവരും ശ്രമിക്കാറ്. അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ചാനലിൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ചൊരു ട്രെയിനിങ് തന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും തമ്മിൽ പരിചയപ്പെട്ടു. മാത്രമല്ല ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കെങ്കിലും മോശമാണെങ്കിൽ അത് ഞങ്ങൾ പറയാറുമുണ്ട്. മാത്രമല്ല എല്ലാ ആഴ്ചയിലും ഞങ്ങൾ പ്രൊഡ്യൂസേഴ്സും അതുപോലെ തന്നെ എല്ലാ വിജയസും തമ്മിലൊരു മീറ്റിംഗ് ഉണ്ടാവാറുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും എത്ര പ്രോഗ്രസ് ഉണ്ട്, എന്തെങ്കിലും മോശമുണ്ടോ, അതെല്ലാ കാര്യങ്ങളും അവർ പറയാറുണ്ട്. അപ്പോൾ ശരിക്കും ഞങ്ങൾക്കൊരു ഫാമിലി പോലെ തന്നെയാണ്. മാത്രമല്ല ഞാൻ പറഞ്ഞു കോമ്പറ്റീഷൻ എന്തായാലും ഉണ്ടാവും, പക്ഷേ ആ കോമ്പറ്റീഷൻ നല്ല രീതിയിലാണ്. എത്രത്തോളം ബെസ്റ്റ് ആയിട്ടൊരു പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നു എന്നുള്ള രീതിയിലുള്ള കോമ്പറ്റീഷനേ ഉള്ളൂ. ഫോണിംഗ് പ്രോഗ്രാംസ് ആണെങ്കിലും ഇൻ്റർവ്യൂസ് ആണെങ്കിലും രണ്ടും നല്ലതാണ്, രണ്ടും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ ഫോണിംഗ് പ്രോഗ്രാംസാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് അതിനോട് പ്രത്യേകത്തെ ചെറിയൊരു ഇഷ്ടം കൂടുതലാണ്. പക്ഷേ രണ്ട് പ്രോഗ്രാംസും ഒരുപോലെ തന്നെ നല്ലതാണ്. പക്ഷേ ഫോണിംഗ് പ്രോഗ്രാം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ലൈവ്ലി ആയിരിക്കണം. കാരണം പെട്ടെന്ന് ലൈവ് പ്രോഗ്രാംസ് ആകുമ്പോൾ ഏത് തരത്തിലുള്ള കോൾസ് വരുന്നു, ഏത് രീതിയിൽ അവർ സംസാരിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയത്തുണ്ടാവില്ല. പക്ഷേ നമ്മളത്ര സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റണം. പക്ഷേ ഇൻ്റർവ്യൂസൊക്കെ ആകുമ്പോൾ നമുക്ക് കുറേ കൂടെ പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ലേഡീസ് ചോയ്സിൽ എന്നും അതൊരു മ്യൂസിക് റിലേറ്റഡ് പ്രോഗ്രാമാണ് എങ്കിൽ പോലും ഒരു ടോപ്പിക്കുമായിട്ടാണ് എന്നും വരാറ് ഞാൻ. അപ്പോൾ ആ ടോപ്പിക്കിനെ കുറിച്ചാണ് മിക്കവാറും കോളേഴ്സിനോട് അവരുടെ അഭിപ്രായം ചോദിക്കാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ കോളേഴ്സിന് ഈ ഒരു ഞാൻ ചോദിക്കുന്ന ടോപ്പിക്കിൽ സംസാരിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല, അവർക്ക് ആകെ വേണ്ടതൊരു പാട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ അവർ നല്ല രീതിയിൽ ഒന്നും റിയാക്ട് ചെയ്തൊന്നും വരില്ല, നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തൊന്നും വരില്ല. ഈ സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സ്മൂത്തായിട്ട് അതെങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് പ്രധാനം. പിന്നെ ബാഡ് കമൻസ്, ബാഡ് കമൻസ് വരികയാണെങ്കിൽ അതിനെ വളരെ നല്ല രീതിയിലാണ് എടുക്കേണ്ടത്. കാരണം നമ്മളെപ്പോഴും നല്ലതെന്നെ നമ്മൾ പരിചയമുള്ള ആൾക്കാർ പറയുള്ളൂ. കാരണം അവരെപ്പോഴും നമ്മൾ നല്ല രീതിയിൽ തന്നെ അവർക്ക് തോന്നാറുള്ളൂ. പക്ഷേ എപ്പോഴും ബാഡ് കമൻസ് വരുമ്പോൾ അതിനൊരു പോസിറ്റീവ് സെൻസിൽ എടുത്തിട്ട് എപ്പോഴും ബെസ്റ്റ് ആക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്.
കീപ് വാച്ചിങ് www.indiavibes.tv. ബൈ. We'll be right back.